ഇലന്തൂർ ഇരട്ട നരബലി കേസടക്കം നിരവധി സംഭവ ബഹുലമായ കൊലപാതകമടക്കമുള്ള കേസുകളിൽ നിർണായക വിവരങ്ങൾ തേടി കുഴിച്ചെടുത്തതടക്കമുള്ള പ്രവർത്തനങ്ങളിൽ പോലീസിനെ സഹായിച്ച ആളാണ് തിരുവല്ലയിൽ താമസിക്കുന്ന എസ് സോമൻ. അദ്ദേഹത്തിൻ്റെ ദീർഘകാലം ഈ മേഖലയിലെ പരിചയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി വിവിധ കേസുകളിൽ പോലീസിന് സഹായകരം ആയിട്ടുണ്ട്. കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സമാനമായ രീതിയിലുള്ള ചില വിവരങ്ങൾ അദ്ദേഹത്തിന് പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോമൻ ചേട്ടൻ്റെ പ്രതികരണത്തിലേക്ക് തന്നെ പോകും. കഴിഞ്ഞ 4 മണിക്കൂർ, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെയുള്ള സമയം വളരെ നിർണായകമായിരുന്നു. നമുക്ക് ആ സേഫ്റ്റി ടാങ്കിൽ നിന്നും കണ്ടെത്തിയത് എന്തൊക്കെ തെളിവുകളാണ്? തെളിവുകളെന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടുള്ള തെളിവെന്ന് വെച്ചാൽ ഒരു നിക്കറിൻ്റെ ഇലാസ്റ്റിക്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന നിക്കറിൻ്റെ ഇലാസ്റ്റിക്, പിന്നെ അതുപോലെ തന്നെ ഒരു ലോക്കറ്റ്, ഒരു തല ഇടുന്ന ക്ലിപ്പ്, പിന്നെ മറ്റുള്ള സാധനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതൊന്നും ഫോറൻസിക്കിൻ്റെ ഇതാണ്. കാരണം വെച്ചാൽ അത് അതിനകത്തുണ്ട് ഇല്ലെന്നല്ല, അതിനകത്തുണ്ട്, പക്ഷേ എങ്കിൽ അത് നമുക്ക് നിങ്ങളെല്ലാം കണ്ടതാണ്. ആ ഒരു രംഗത്ത് എടുക്കാമെന്ന് എൻ്റെ ഒരു ഇതിനെ എടുക്കാവുന്ന പരമാവധി ഞാൻ അതിനകത്ത് എടുത്തിട്ടുണ്ട്. കാരണം ഈ തൊടുന്നെല്ലാം ഇത് പൊടിഞ്ഞു പോകും. കാരണം ഇതിനകത്ത് കെമിക്കൽ കണ്ടമാനം ഇറക്കിയിട്ടുണ്ട്. കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് കല്ല് വരെ പൊടിഞ്ഞു പോകാനുള്ള കെമിക്കൽ അതിനകത്ത് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ അത് കാരണം ഈ നമ്മുടെ ഈ അസ്ഥികളെല്ലാം പൊടിഞ്ഞു അങ്ങ് ഇല്ലാതായിപ്പോകും. പിന്നെ നമ്മൾ സൂക്ഷിച്ചെടുക്കുന്ന പോലെ ഇരിക്കും വല്ല ഉണ്ടായി തന്നെ. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കൈ കിട്ടി. അതിനും ഡോക്ടറെ വിളിച്ച് കാണിച്ചു. അതിനകത്ത് പ്രധാനപ്പെട്ട 1-2 സാധനങ്ങൾ, അത് എന്തോ സാധനം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊക്കെ ഫോറൻസിക്കിൻ്റെ അറിഞ്ഞിട്ടേ പറയാനൊക്കത്തുള്ളൂ. പിന്നെ ഈ 2-3 കാര്യം ഉറപ്പായിട്ട് അതിനകത്ത് നിന്ന് എടുത്തതാണ്. ബോഡിയുടെ ഭാഗങ്ങൾ ഉള്ളതായിട്ട് വാർത്തകൾ വന്നിരുന്നല്ലോ. ബോഡിയുടെ ഭാഗങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇത്രയും വർഷമായത് ഈ കെമിക്കൽ ഇറങ്ങിക്കഴിയുമ്പോൾ പൊടിഞ്ഞു പോകും. വാർത്തകൾ വെച്ചാൽ അതിൻ്റെ ഭാഗങ്ങളുണ്ട്. അത് പിന്നെ ലാബിൽ പോയിട്ട് വന്നെങ്കിലേ അതിൻ്റെ തീരുമാനമാകത്തുള്ളൂ. പിന്നെ അതിനകത്ത് പറഞ്ഞാൽ ഇത് ഈ ഇത് മൊത്തം കോരിക്കളഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് മേളി ഇത് ഏറ്റവും കൂടുതൽ ഈ കെമിക്കൽ ഇട്ടേക്കുന്ന മേളി പൊങ്ങി വരും. ആ മേളിക്കായി കാണുന്നതും പിന്നെ കോരിക്കളയാമെന്ന് കംപ്ലീറ്റ് കോരി അരിച്ച് പിറക്കിയാണ് നമ്മൾ ഉള്ള തെളിവുകൾ നമ്മളെടുത്തത്. കാരണം അങ്ങനെ എടുക്കാൻ പറ്റുള്ളത്. അവരും അവിടെ വെച്ചെൻ്റെ കാല് മുറിയുന്നു. കാല് മുറിഞ്ഞ് 2 ടാങ്ക് എടുത്ത് കഴിയുമ്പോൾ കാല് മുറിയുന്നു. 3-ാമതൊരു ടാങ്കുണ്ട്. ഞാൻ കാലെല്ലാം വെച്ച് കെട്ടി വീണ്ടും അത് എടുത്തോണ്ട് പോകും. എടുക്കാനുള്ള ഇതായിരുന്നു. കാരണം വെച്ചാൽ എന്നെ വിളിക്കുമ്പോൾ അറിയാം അതിന് തലയ്ക്ക് ജീവനുണ്ടെങ്കിൽ ചെയ്യാതെ പോകത്തില്ലെന്നറിയാം. ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം പോലീസ് സഹായിച്ചിട്ടുണ്ട്. ഈ സേഫ്റ്റി ടാങ്കിൻ്റെ മൂടി മാറ്റിയ വേളയിൽ തന്നെ ഇതിനകത്ത് കെമിക്കൽ ഉണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലായി? അത് നിറം കൊണ്ടാണോ സ്മെല്ല് കൊണ്ടാണോ? അല്ലല്ലല്ല, ഞാൻ ഈ കക്കൂസിൻ്റെ പണിക്ക് ഞാൻ പോകാറുണ്ട്. അങ്ങനെ എനിക്കത് ചൊവ്വിനറിയാം. അത് ഈ മേളത്ത് 3-ാമത്തെ ടാങ്ക് പൊളിക്കാൻ കാരണം അതിനകത്ത് വന്ന വെള്ളത്തിന് നിറവ്യത്യാസം വന്നു. കാരണം ഈ കെമിക്കൽ എത്ര കിടന്നെന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ ഈ ഊർന്ന് ചെന്ന് വേറൊരു ടാങ്കിലോട്ടാണ് അടിയുന്നത്. അതിൻ്റെ ആയിട്ടുള്ള നിറവ്യത്യാസം വരും. ആ നിറവ്യത്യാസം വന്നത് കൊണ്ടാണ്, നിറവ്യത്യാസം ഇറങ്ങിയപ്പോഴേ അറിയാം. കാരണം ഈ കല്ല് തൊടുന്നവരെ പൊടിയുന്നുണ്ട്. അങ്ങനെ മനസ്സിലായി ഇത് കെമിക്കൽ ഇട്ടാന്നുള്ള മനസ്സിലായി. അപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ ശ്രമം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, ഒരിക്കലും ഒരു കാരണവശാലും ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ മണ്ടയ്ക്ക് ഈ വേസ്റ്റ് വാരിയിടത്തില്ല. കാരണം നാളെ ഒരു സമയത്ത് ഇത് പൊളിക്കണം ഇല്ലെങ്കിൽ നിറയുമ്പം കോരണമെന്നുള്ള ചിന്താഗതിയിലെ ഏത് മനുഷ്യനും ചെയ്യത്തുള്ളൂ. ഇത് പേരെ പൊളിച്ചതിൻ്റെ പിന്നെ ടൈലിൻ്റെ വേസ്റ്റ്, കല്ല്, കുപ്പിച്ചില്ല് ഇതെല്ലാം ഇട്ട് ഫില്ല് ചെയ്യാം. 2-3 തവളം താഴ്ചയുണ്ട് ഇതിൻ്റെ ടാങ്കിന്. അത് പുതിയതായിട്ട് മണ്ണ് ഇറക്കിയതാണത്. ടാങ്കിൽ അവർ കിടന്നതാണ്. പുതിയതായിട്ട് ആ ഏരിയയിൽ ഒരിക്കലും പിന്നെ വേസ്റ്റ് തള്ളത്തില്ല. അവിടെ തള്ളാൻ പാടില്ല, തള്ളത്തും ഇല്ല. കാരണം 1 വലിയ 4 റിങ്ങും 1 3 റിങ്ങും 1 സമയത്തിൽ കെട്ടിയിരിക്കുന്നതാണ്. കാരണം അതിനകത്ത് ആദ്യത്തെ എനിക്ക് ഓരോ കാരണത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത്, ഞാൻ ഈ പണിക്ക് പോയിട്ടുള്ളതുകൊണ്ട് ഏത് സാധനം ഇട്ടെന്ന് പറഞ്ഞാൽ ഇത് മേളിൽ വന്ന് പൊങ്ങിക്കിടക്കും. പ്ലാസ്റ്റിക് ആയാലും എന്ത് സാധനമായാലും അങ്ങനെ അവിടെ ഒരു സൈഡിൽ നിന്ന് അരിഞ്ഞു തപ്പിയെടുത്തെങ്കിൽ മാത്രമേ ആദ്യമേ ഇറങ്ങിയപ്പോഴേ ഒരു ചെറിയൊരു വെള്ളപ്പൊടിയുണ്ട്. പൊടി കണ്ടപ്പോഴേ ഈ അസ്ഥി പൊടിഞ്ഞ് മേളിൽ കൊമ്പളിച്ച് നിൽക്കുന്നത് കണ്ടു. അന്നേരം ഞാൻ ഡിസ്പത്തിൽ ചോദിച്ചു, പറഞ്ഞു ഇതിനകത്തുണ്ട്. പിന്നെ ഞാൻ ഓരോ കഷ്ണങ്ങളത് ഒത്തിരിയൊന്നും കിട്ടിയില്ല. കാരണം എല്ലാം ദ്രവിച്ചു പോയി. കിട്ടാമെന്ന് പരമാവധി നമുക്കുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്. ഈ ലോക്കറ്റും ഈ ക്ലിപ്പും പ്രധാനപ്പെട്ട കാര്യമാണ്. ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു താലി പോലത്തെ ലോക്കറ്റാണ്. കുഴയൊന്നുമില്ല. സ്വർണമാണോ പിച്ചളയാണോ ചോദിച്ചാൽ ഒന്നും എനിക്കറിയില്ല. അത് കരി പോലെ കറുത്തിരിക്കുകയാണ്. അത് എടുത്ത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സേഫ്റ്റി ടാങ്കിലെ മുഴുവൻ മാലിന്യങ്ങളും നീക്കിയായിരുന്നോ പരിശോധന? മുക്കാൽ വെച്ചാൽ തീർത്ത് കോരിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇത്. ഇത് നമ്മൾ കൈകൊണ്ട് ഈ പിന്നെ ഒരു 3/4 ഭാഗം കോരി കളഞ്ഞതിന് ശേഷം കൈകൊണ്ട് ഒരു സൈഡിൽ നിന്ന് അരിഞ്ഞരിഞ്ഞ് തപ്പണം. തപ്പിയെങ്കിൽ മാത്രമേ
കിട്ടുകയുള്ളൂ. അങ്ങനെ തപ്പിയിട്ടാണ് ഇത് കിട്ടിയത്, കിട്ടത്തുമില്ല. അപ്പോൾ ഇനി ഒരു പരിശോധനയ്ക്ക് കൂടിയുള്ള സാധ്യതയുണ്ട്? സാധ്യത കുറവാണ് അതിനകത്ത്, അതിനകത്ത് ഇനിയും കിട്ടാൻ ഒന്നുമില്ല. പിന്നെ മറ്റു ഭാഗങ്ങളിലും അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്, അവർ അന്വേഷിക്കുന്നു. ഏത് തരം രാസപദാർത്ഥമാണ് ഉപയോഗിച്ചതെന്നുള്ളത് സയൻറ്റിഫിക് പരിശോധനയിലായിരിക്കും കണ്ടെത്താൻ കണ്ടെത്തുക. അതിനുള്ള സാമ്പിൾ എടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ കണ്ടെടുത്തത് മൃതശരീര ഭാഗങ്ങളാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതിനകത്ത് എനിക്ക് ഒരു 70%, ഒത്തിരി ഒന്നും ഇല്ല, 70% എനിക്ക് ഉറപ്പിക്കാനുള്ള ഇതുണ്ട്. കാരണം നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കിണറ്റിൽ നടത്തതിൻ്റെ ഓരോ രീതി വെച്ച് നോക്കിയാൽ അതിൻ്റെ ഇതുണ്ട്, ഡോക്ടറെ കാണിച്ചിരുന്നു. കാരണം മെയിൻ തെളിവ് പിന്നെ അസ്ഥിയല്ലേ തന്നെ ഈ ഷഡിയുടെ ഇതും അതുപോലെ തന്നെ ഈ ക്ലിപ്പും ഈ ലോക്കറ്റും ഇതിനകത്ത് ഏക തെളിവായിട്ട് വരും. ദീർഘകാല മുൻപരിചയം കൂടിയുള്ള പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം പങ്കുവച്ചിട്ടുള്ള വിവരങ്ങൾ ഈ കേസിൽ നിർണായകമാണ്. കാരണം മൃതശരീരം അഴുകിപ്പോകാൻ, അസ്ഥി അടക്കമുള്ള ഭാഗങ്ങൾ അഴുകിപ്പോകുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു ശ്രമത്തിൻ്റെ കൂടി ഭാഗമായാണ് തുടർച്ചയായി സേഫ്റ്റി ടാങ്കിലേക്ക് രാസപദാർത്ഥം കലർത്തിയത് എന്നുള്ള കാര്യം കൂടിയാണ് ഇത് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും കൊലപാതകം നടത്തി എന്നതിനോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വലിയ ഗൂഢാലോചന നിരന്തരം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളാണ് ഇന്നലെ നടന്ന തെളിവിനെടുപ്പിനിടയിൽ ലഭ്യമായിട്ടുള്ളത് എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സവിശേഷ സ്വഭാവമുള്ള ഒരു കേസായി തന്നെ മാറുകയാണ്. നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ളത് ദൃശ്യം എന്ന സിനിമയിലെ രംഗങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ ഏറെ മുമ്പ് സമാന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഭാര്യയെ കൊലപ്പെടുത്തി അതിനുശേഷം ബന്ധുക്കൾ കൂടി ചേർന്നുകൊണ്ട് ആ തെളിവ് നശിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 15 വർഷം പിന്നിടുമ്പോഴും അത്തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പിടിക്കപ്പെട്ടാൽ തെളിവുകൾ നഷ്ടപ്പെടാൻ ആവശ്യമായ മുൻകരുതൽ കൂടി പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് വിഷയം കൂടിയാണ് വ്യക്തമാകുന്നത്. ശരി.